തിരുവനന്തപുരം വിഴിഞ്ഞത്തിന് സമീപമുള്ള കാരക്കാട്ട് റിസോർട്ടിലാണ് ലഹരി പാർട്ടി നടന്നത്. ഈ പാർട്ടിയിൽ പങ്കെടുത്ത 20 പേർ ഇപ്പോൾ എക്സൈസിന്റെ പിടിയിലായിരിക്കുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വിവരം 20 പേരിൽ ഒരാൾ ഒരു കൊലക്കേസിൽ പ്രതിയാണ് എന്നുള്ളതാണ്. പക്ഷേ ഇയാളുടെ പേര് വിവരങ്ങളോ മറ്റു വിശദാംശങ്ങളോ ഒന്നും തന്നെ എക്സൈസ് പുറത്തു വിട്ടിട്ടില്ല. ഒരു കൊലക്കേസ് പ്രതി ഈ മയക്കുമരുന്ന് പാർട്ടിയിൽ പങ്കെടുത്തു എന്നുള്ളതാണ് പുറത്തു വരുന്ന പ്രധാനപ്പെട്ട ഒരു വിവരം. ഈ 20 പേരിൽ സ്ത്രീകളുമുണ്ട് പിടിയിലായവരിൽ. അതേപോലെ തന്നെ ഇത് സംഘടിപ്പിച്ചത് ആര്യനാട് സ്വദേശിയായിട്ടുള്ള അക്ഷയ് മോഹൻ എന്ന് പറയുന്നയാളാണ്. ഇയാൾ നിർവാണ മ്യൂസിക് ട്രൂപ്പ് എന്ന പേരിൽ, മ്യൂസിക് ഫെസ്റ്റിവൽ എന്ന പേരിൽ ഒരു വാട്സാപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി. ആ കൂട്ടായ്മയിൽ നിന്നാണ് ഈ ലഹരി പാർട്ടിയിലേക്ക് ആളെ കണ്ടെത്തിയത്. ഒരാൾക്ക് 1000 രൂപ വീതമാണ് ഈ പ്രവേശന ഫീസായി ഏർപ്പെടുത്തിയത്. MDMA അതേപോലെ തന്നെ ഹാഷിഷോയിൽ അടക്കമുള്ള മാരക ലഹരി വസ്തുക്കളാണ് ഇവർ ഉപയോഗിച്ചത് എന്ന് എക്സൈസ് സംഘം കണ്ടെത്തി. ഇവർ ഏറെ നാൾ നിരീക്ഷണത്തിലായിരുന്നു. കാരണം മുൻപും ഇത്തരത്തിലുള്ള ലഹരി പാർട്ടി അവിടെ നടന്നിട്ടുണ്ട്, കാരക്കാട്ട് റിസോർട്ടിൽ നടന്നിട്ടുണ്ട് എന്നുള്ള പരാതി വ്യാപകമായിരുന്നു. അതേ തുടർന്ന് എക്സൈസ് സംഘം ഈ റിസോർട്ട് നിരീക്ഷണത്തിൽ വെക്കുകയായിരുന്നു. എക്സൈസ് സംഘം ഇപ്പോൾ പറയുന്നത് ഈ റിസോർട്ടിന്റെ ഉടമ അറിയാതെ ഇത്തരത്തിലൊരു പാർട്ടി സംഘടിപ്പിക്കുക അസാധ്യമാണ് എന്നാണ്. ഏതായാലും ഉടമയടക്കമുള്ളവരെ ഉടൻ തന്നെ പിടികൂടും എന്നുള്ള നിലയിലാണ് എക്സൈസ് സംഘത്തിന്റെ ഭാഗത്ത് നിന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇന്നലെ രാത്രിയിൽ ആരംഭിച്ച പാർട്ടി ഇന്ന് ഉച്ചവരെ നീണ്ടു. അത്രയും ദീർഘനേരം നീണ്ടുനിന്ന ഒരു പാർട്ടിയാണ്. മയക്കുമരുന്നിന്റെ ലഹരിയിലായിരുന്നു പലരും പിടിയിലകപ്പെടുമ്പോൾ. അതുകൊണ്ട് തന്നെ എക്സൈസ് സംഘത്തിന്റെ ചോദ്യത്തിന് പലർക്കും കൃത്യമായൊരു മറുപടി നൽകാൻ കഴിഞ്ഞില്ല. കാരണം ലഹരി മൂർച്ഛിച്ചു നിന്ന ഘട്ടത്തിലായത് കാരണം ഇനി അവരുടെ ലഹരി ഇറങ്ങിയതിന് ശേഷമേ, അല്ലെങ്കിൽ കെട്ടിറങ്ങിയതിന് ശേഷം മാത്രമേ എക്സൈസിന് എന്താണ് സംഘടിപ്പിച്ച്, ആരൊക്കെയാണ് ഇതിൽ പങ്കെടുത്തത്, ഇതിനകത്ത് എത്രത്തോളം പേർ ഇൻവോൾവ് ആയിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ച് അറിയാൻ കഴിയുകയുള്ളൂ. ഇന്നലെ രാത്രിയിൽ നടന്ന പാർട്ടിയിൽ, അതായത് തുടക്കത്തിൽ തന്നെ 50 സ്ത്രീകൾ പങ്കെടുത്തിരുന്നു എന്നതിനൊരു ഒരു അവ്യക്തമായ സൂചന കൂടിയുണ്ട്. പക്ഷേ അത് എത്രത്തോളം ശരിയാണെന്നറിയില്ല. 50 സ്ത്രീകൾ ഉൾപ്പെട്ട ഒരു പാർട്ടിയാണ് ഇതെന്ന് പറയപ്പെടുന്നു. ഏതായാലും 20 പേരാണ് ഇപ്പോൾ എക്സൈസ് സംഘത്തിന്റെ പിടിയിലുള്ളത്. ബാക്കി അങ്ങനെയെങ്കിൽ 30 പേരെ കൂടി ഉടൻ കണ്ടെത്തേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം തുടരുകയാണ്. അതേപോലെ തന്നെ വിഴിഞ്ഞം, കോവളം അടക്കമുള്ള മറ്റ് റിസോർട്ടുകളിലും രഹസ്യ പരിശോധന നടക്കുന്നു എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. കാരക്കാട് റിസോർട്ട് നേരത്തെയും ഇത്തരത്തിൽ കുപ്രസിദ്ധി നേടിയതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇവിടെ ഇടയ്ക്കിടെ ഇത്തരം റേവ് പാർട്ടികൾ സംഘടിപ്പിക്കാറുണ്ടായിരുന്നു എന്ന് നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്.